നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. സർവകലാശാല വിഷയം ആളിപ്പടർന്നതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് 100,000 പേരെ അണിനിർത്തി രാജ്ഭവൻ മാർച്ച് സിപിഎം സംഘടിപ്പിച്ചത്. എന്നാൽ ഇത്തരമൊരു മാർച്ചിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത് തെറ്റാണ്. ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. കാരണം ഇവർക്കെതിരെ ഒരു ആക്ഷൻ പോലും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്മേലാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അണിനിരത്തി സമരരംഗത്തേക്ക് സിപിഎം കൊണ്ടുവന്നത്. എന്നാൽ സംസ്ഥാന തലവനായ ഗവർണർക്കെതിരെ ഇടതുമുന്നണി നടത്തിയ രാജ്ഭവൻ വളയൽ സമരത്തിൽ പങ്കെടുത്ത സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ചീഫ് സെക്രട്ടറിയോട് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ സുപ്രധാന തസ്തികകളിൽ ജോലി നോക്കുന്ന 7 ഉന്നത ഉദ്യോഗസ്ഥർ സമരത്തിൽ പങ്കെടുത്തതായി തെളിയിക്കുന്നതിന് വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെയുള്ള പരാതി കഴിഞ്ഞ ദിവസം ഗവർണർക്ക് ലഭിച്ചിരുന്നു. ഏതാനും ദിവസം മുൻപ് BJP നേതൃത്വം ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച സാഹചര്യത്തിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ച ഗവർണർക്ക് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. സെക്രട്ടേറിയറ്റിൽ പഞ്ച് ചെയ്ത ശേഷമാണോ ഇവർ സമരത്തിനെത്തിയതെന്നും ചോദിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ പുറത്താക്കാനുള്ള ബിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ December 5 തന്നെ പരിഗണിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ഒരു ബില്ലായാണ് ഇത് അവതരിപ്പിക്കുക. ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിലുള്ള 9 സർവകലാശാലകളുടെ ബിൽ ഇംഗ്ലീഷിലും 5 സർവകലാശാലകളുടേത് മലയാളത്തിലുമായിരിക്കും. അതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ വൈകുന്നേരം വീണ്ടും ഡൽഹിക്ക് പോയി. ഗോവ സന്ദർശിച്ച ശേഷം 28 അദ്ദേഹം മടങ്ങിയെത്തും. അതിഥികൾക്ക് സഞ്ചരിക്കുന്നതിനായി 3 വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട ഗവർണർ നേരത്തെ നൽകിയ കത്ത് സർക്കാർ പുറത്തുവിട്ടു. രാജ്ഭവനിൽ എത്തുന്ന അതിഥികൾക്ക് സഞ്ചരിക്കാൻ 3 വാഹനങ്ങൾ 6 മാസത്തേക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ രാജ്ഭവനിൽ എത്തുന്ന അതിഥികൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ വിട്ടു നൽകാൻ ടൂറിസം വകുപ്പിനോടാണ് സർക്കാരും രാജ്ഭവനും സാധാരണ ആവശ്യപ്പെടുന്നതെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാതെ മടക്കി. December 5 നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലാണ് ഗവർണർ ഓർഡിനൻസ് മടക്കി അയച്ചത്. ഓർഡിനൻസിന് പകരം സഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഓർഡിനൻസ് ആയാലും ബില്ലായാലും ഒപ്പിടില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. തന്നെ മാത്രം ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ ഗവർണർ ചാൻസലറായിരിക്കുമെന്ന സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്തിരുന്നത്. ഗവർണറെ പുറത്താക്കാനുള്ള ബിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ December 5 തന്നെ പരിഗണിച്ചേക്കും. ഒറ്റ ബില്ലായാലും അവതരിപ്പിക്കുക. 9 സർവകലാശാലകളുടെ ബിൽ ഇംഗ്ലീഷിലും 5 സർവകലാശാലകളുടേത് മലയാളത്തിലുമായിരിക്കും. നിയമസഭയുടെ ആദ്യ ദിവസത്തെ കാര്യപരിപാടി സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലേത് കാര്യോപദേശക സമിതിയും. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.